വെസ്റ്ററോസിൽ ഒരുപാട് യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു യുദ്ധങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അയൺ ത്രോൺ ആയിരുന്നു. ഏഗോൺസ് കോൺക്വസ്റ്റ് തുടങ്ങി ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ്, ബ്ലാക്ക് ഫയർ റിബല്യൺ, വാർ ഓഫ് ദ നൈൻ പെന്നി കിങ്സ്, വാർ ഓഫ് ദ ഫൈവ് കിങ്സ് എന്നിങ്ങനെയുള്ള എല്ലാ യുദ്ധങ്ങളുടെയും, ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട യുദ്ധങ്ങളുടെയും ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് അയൺ ത്രോൺ കീഴടക്കി സെവൻ കിങ്ഡംസിനെ ഭരിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഒരു കാരണത്തിന് വേണ്ടി ഒരുപാട് രാജാക്കന്മാരും ഒരുപാട് ലോർഡ്സും അന്യോന്യം യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ വെസ്റ്ററോസിൽ ഒരു വലിയ റിബല്യൺ നടന്നു, അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധം നടന്നു. ഈ ഒരു യുദ്ധത്തിന്റെ കാരണമെന്ന് പറയുന്നത് അയൺ ത്രോൺ കീഴടക്കുക അല്ലെങ്കിൽ സെവൻ കിങ്ഡംസും ഭരിക്കുക എന്നുള്ളതായിരുന്നില്ല. അതിനും അപ്പുറം ഒരു പ്രണയത്തിന്റെ പേരിലായിരുന്നു ആ ഒരു വമ്പൻ യുദ്ധം അവിടെ നടന്നത്. 300 വർഷത്തോളം വെസ്റ്ററോസിനെ ഭരിച്ചു പോന്നിരുന്ന ടർഗേറിയൻ ഡിനാസ്റ്റിയെ തന്നെ ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ ടർഗേറിയൻ ഡിനാസ്റ്റിയെ തന്നെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുവാൻ ഈ ഒരു യുദ്ധത്തിന് സാധിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു റിബല്യൺ സാധിച്ചിരുന്നു. ആ ഒരു റിബല്യന്റെ പേരാണ് റോബർട്സ് റിബല്യൺ. ഏറിസ് ടർഗേറിയൻ, അല്ലെങ്കിൽ ഏറിസ് സെക്കൻഡ് ടർഗേറിയൻ, അയൺ ത്രോണിന്റെ അവകാശി, സെവൻ കിങ്ഡംസിനെയും ഭരിച്ചു പോരുന്ന വ്യക്തി. പക്ഷേ മാഡ്നസിന്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ആ ഒരു ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നത്. തന്റെ ചുറ്റുമുള്ള ഷാഡോസിൽ പോലും, അല്ലെങ്കിൽ നിഴലുകളിൽ പോലും ശത്രുക്കളെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അത്രമാത്രം കോഷ്യസ് ആയിട്ട്, അത്രമാത്രം മാഡ്നസോട് കൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിയത്. കൂടെയുള്ള ആളുകളെ പോലും ഒന്നിനും അടുപ്പിക്കാണ്ട് എല്ലാവരെയും ശത്രുക്കൾ എന്നവണ്ണം കണ്ടുകൊണ്ട് അവരെ എല്ലാം ഒരു വല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു വിയേഡായിട്ടുള്ള രീതിയിലായിരുന്നു ഏറിസ് ടർഗേറിയൻ കണ്ടത്. ഈ കാരണം കൊണ്ട് തന്നെ രാജാവിന്റെ മുന്നിലേക്ക് ചെല്ലുവാൻ എല്ലാവർക്കും ഭയമായിരുന്നു. ഈവൻ ആ നാട്ടിലുള്ള ഒരു ലോർഡിന് പോലും ചെന്ന് ഏറിസ് ടർഗേറിന്റെ അടുത്ത് ഒരു കാര്യം പറയുവാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം മാഡ്നസ് തലയ്ക്ക് പിടിച്ച് തന്റെ ശത്രുവാണെന്ന് കരുതി ആ വ്യക്തിയെ പോലും കത്തിച്ചു കളയുവാൻ ഏറിസ് ടർഗേറിന് ഒരു മടിയില്ലായിരുന്നു. അത്രമാത്രം ഫ്യൂരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രമാത്രം മാഡ്നസ് തലയ്ക്ക് പിടിച്ചൊരു കിങ് ആയിരുന്നു ഏറിസ് സെക്കൻഡ് ടർഗേറിൻ എന്ന് പറയുന്നത്. പക്ഷേ ആളുകൾക്കെല്ലാം ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഏറിസ് ടർഗേറിന്റെ മരണശേഷം ഈ ഒരു രാജ്യത്തിലേക്ക് നല്ലത് വരും എന്ന് ആളുകൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം ഏറിസിന്റെ മകൻ തന്നെയായിരുന്നു റേഗാർ ടർഗേറിൻ. കാരണം റേഗാർ ടർഗേറിൻ രാജാവാകുന്നതിലൂടെ ഏറിസ് ടർഗേറിൻ വരുത്തിവെച്ച എല്ലാ കുഴപ്പങ്ങൾക്കും ഒരു അറുതി വരുമെന്നാണ് എല്ലാവരും കരുതിയത്. എല്ലാ ലോർഡ്സും അവിടെയുള്ള ജനങ്ങളും എല്ലാവരും കരുതിയത് ആ ഒരു രീതിക്ക് തന്നെയായിരുന്നു. കാരണം റേഗാർ ടർഗേറിൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, അതുപോലെ തന്നെ വളരെ കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ റേഗാറിനെ എല്ലാവരും വളരെയധികം സ്നേഹിച്ചിരുന്നു. ഏറിസ് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് വരെ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. കാരണം റേഗാർ രാജാവായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം മുൻപോട്ട് നീങ്ങും. ഒരിക്കൽ ഹാരൻഹാളിന്റെ ലോർഡായിട്ടുള്ള വാൾട്ടർ വെൻ്റ് വെസ്റ്ററോസ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ടർണി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു ടർണിയിലേക്ക് ഒരുപാട് മികച്ച യോദ്ധാക്കളെയും അദ്ദേഹം ക്ഷണിച്ചു. അപ്പം ഈ ഒരു ടർണിയിൽ വന്ന് ജയിക്കുന്ന ആളുകൾക്ക് വളരെ മികച്ച സമ്മാനങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ചിലവേറിയ സമ്മാനങ്ങൾ നൽകുവാനാണ് വാൾട്ടർ വെൻ്റ് തീരുമാനിച്ചത്. പക്ഷേ ഈ ഒരു വാർത്ത വെസ്റ്ററോസിൽ മൊത്തം പരന്നപ്പോഴത്തേനും എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് വന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് വാൾട്ടർ വെൻ്റിന് ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ് നടത്താനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്നാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ഒരു വാർത്തയുടെ കൂടെ തന്നെ, അതായത് ഈ ഒരു ടർണിയുടെ വാർത്തയോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും കൂടെ പ്രചരിക്കുവാൻ തുടങ്ങി. സത്യത്തിൽ ഈ ഒരു ടർണി നടത്തുന്നത് വാൾട്ടർ വെൻ്റ് അല്ല, പകരം വാൾട്ടർ വെൻ്റിന് ഈ ഒരു ടൂർണമെൻ്റ് നടത്തുവാനുള്ള പണമെല്ലാം നൽകുന്നത് റേഗാർ ടർഗേറിനാണ്. വെസ്റ്ററോസിലുള്ള എല്ലാ ലോർഡ്സിനെയും ഈ ഒരു ടർണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്രയും പണം ചെലവാക്കുന്നതെന്നും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടർണി നടത്തുന്നതെന്നും ഒരു ചെറിയ വാർത്ത വെസ്റ്ററോസിൽ മൊത്തം പരക്കുവാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ പിന്നിൽ ഒരു റീസൺ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഏറിസ് ടർഗേറിൻ്റെ ഭരണം കാരണം എല്ലാവരും മടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു വെസ്റ്ററോസിലുള്ള എല്ലാ ലോർഡ്സിനെയും ഈ ഒരു ടർണിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടെ വെച്ച് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഏറിസ് ടർഗേറിനെ എങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അതുപോലെ തന്നെ റേഗാറിനെ എങ്ങനെ രാജാവാക്കണം, ഈ ഒരു കാര്യവുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്താം, അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്താം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ടർണി നടത്തുന്നതെന്നാണ് ഒരു വാർത്ത വന്നത്. അപ്പം നമ്മുടെ റേഗാർ ടർഗേറിനാണ് സത്യത്തിൽ ഈ ഒരു ടർണി നടത്തുന്നത് എന്നുള്ള വാർത്ത മൊത്തം വെസ്റ്ററോസിൽ പരന്നു. അപ്പം നമ്മുടെ ഏറിസ് ടർഗേറിൻ സ്വാഭാവികമായിട്ടും ഈ ഒരു ടർണിയിലൊന്നും വന്ന് പങ്കെടുക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് കിങ്സ് ലാൻഡിംഗിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ മറ്റാളുകളായിട്ട് ഇടപഴകുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഈ കാരണം കൊണ്ട് തന്നെ ഏറിസ് പുറത്തിറങ്ങത്തില്ല എന്നുള്ള ഒരു കാരണം വെച്ചാണ്, അല്ലെങ്കിൽ ഒരു റീസൺ വെച്ചുകൊണ്ടാണ് നമ്മുടെ റേഗാർ ടർഗേറിൻ ഈ ഒരു ടർണി ഹാരൻഹാളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചതെന്നൊക്കെ വാർത്തകൾ പരക്കുവാൻ വേണ്ടി തുടങ്ങി. എന്തൊക്കെയായാലും ടർണി നടക്കുന്ന ആ ഒരു ദിവസം വന്നെത്തി. ഒരുപാട് ആളുകളാണ് ഈ ഒരു ടർണിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. ഒരുപാട് ലോർഡ്സ്, ഒരുപാട് നൈറ്റ്സ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്നിങ്ങനെ ഹാരൻഹാൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ജനങ്ങളെ നിറഞ്ഞു നിന്നു എന്ന് വേണം പറയാൻ. ആ ഒരു സമയത്താണ് ഹോലൻഡ് റീഡ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ടർണി കാണുവാൻ വേണ്ടി വരുന്നത്. അദ്ദേഹം വരുന്ന വഴിക്ക് 3 സ്ക്വയർസ് അദ്ദേഹത്തിനെ തടയുകയും
നിന്നെപ്പോലുള്ള ആളുകൾക്ക് ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് വരുവാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹോലൻഡ് റീഡിന് ഈ ഒരു മൂന്ന് സ്ക്വയർസ് പിടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് നൈറ്റ്സ് പിടിച്ചുകൊണ്ട് പോയി. ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ഹോലൻഡ് റീഡിന് ഈ ഒരു സ്ക്വയർസും അതുപോലെ തന്നെ നൈറ്റ്സും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇടിക്കാനും ചവിട്ടുവാനൊക്കെ തുടങ്ങി. ഈ മൂന്ന് പേരുടെ ഇടി താങ്ങാനാവാതെ ഹോലൻഡ് റീഡ് അവിടെ കിടന്ന് കരയുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു, ലയാന സ്റ്റാർക്ക്. റിക്കാർഡ് സ്റ്റാർക്കിന്റെ ഏക മകളായിട്ടുള്ള ലയാന സ്റ്റാർക്ക് അവിടേക്ക് വന്നുകൊണ്ട് ഈ ഒരു മൂന്ന് സ്ക്വയർസിനിട്ടും കണക്കിന് കൊടുത്ത് ഹോലൻഡ് റീഡിനെ ആ ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി. പിന്നീട് ഹോലൻഡ് റീഡ് ചെന്നെത്തിയത് സ്റ്റാർക്സിന്റെ ടെന്റിലേക്കായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം വിന്റർഫെല്ലിന്റെ ലോഡായിട്ടുള്ള റിക്കാർഡ് സ്റ്റാർക്കിനെ കണ്ടു. അദ്ദേഹത്തിന്റെ മൂത്ത മകനായിട്ടുള്ള ബ്രാൻഡിനെയും അതുപോലെ തന്നെ എഡ്ഡാർഡ് സ്റ്റാർക്കിനെയും പിന്നെ ബെഞ്ചിൻ സ്റ്റാർക്കിനെയും കണ്ടു. ലയാന സ്റ്റാർക്ക് തന്നെ രക്ഷിച്ച കാര്യമൊക്കെ അദ്ദേഹം അവിടെ വെച്ച് പറയുകയും ചെയ്തു. അന്നേ ദിവസം രാത്രി ഹാരൻഹാളിൽ വെച്ച് വലിയൊരു പരിപാടി നടന്നിരുന്നു. ഈ ഒരു ടർണിക്ക് മുന്നേയുള്ള ഒരു വലിയ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ വലിയൊരു പരിപാടിയായിരുന്നു അവിടെ വെച്ച് നടന്നത്. ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ലോർഡ്സ് ആ ഒരു പരിപാടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. റോബർട്ട് ബരാത്തിയൻ, എഡ്ഡാർഡ് സ്റ്റാർക്ക് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ആ ഒരു പരിപാടിക്കിടയിൽ ഉണ്ടായിരുന്നു. റേഗാർ ടർഗേറിൻ അന്നേ ദിവസം ഒരു പാട്ട് പാടുകയും ആ ഒരു പാട്ട് കേട്ടിട്ട് ലയാന സ്റ്റാർക്ക് കരയുക വരെ ചെയ്തു. അതുപോലെ തന്നെ ബാരിസ്റ്റൻ സെൽമി അഷാര ഡേന്റെ കൂടെ ഡാൻസ് കളിച്ചു. റോബർട്ട് ബരാത്തിയൻ അവിടെ കിടന്ന് വൈനൊക്കെ അടിച്ചിട്ട് ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അല്ലെങ്കിൽ വെസ്റ്ററോസ് കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മൊമെന്റിലേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വന്നു. എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാരെയും പേടിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി കയറി വന്നു, ഏറ് സെക്കൻഡ് ടർഗേറിൻ. അദ്ദേഹം റെഡ് കീപ്പിൽ നിന്നും പുറത്തിറങ്ങുന്നത് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേനും എല്ലാ ആളുകളും ഞെട്ടി. തങ്ങളുടെ രാജാവ് ഒരിക്കലും ഈ ഒരു പരിപാടിയിലേക്ക് വരത്തില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും കരുതിയത്. പക്ഷെ അവരുടെ എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ടാണ് ഏറിസ് ടർഗേറിൻ അങ്ങോട്ടേക്ക് വന്നത്. കാരണം റേഗാർ ടർഗേറിൻ തന്നെ മാറ്റിക്കൊണ്ട് തന്റെ സ്ഥാനത്തേക്ക് കയറി വരും, അല്ലെങ്കിൽ തന്റെ അയൺ ത്രോൺ പിടിച്ചടക്കും എന്നുള്ള വാർത്ത ഏറിസ് ടർഗേറിന് കേട്ടിരുന്നു. ഈ ഒരു റീസന്റെ പേരിലായിരുന്നു ഏറിസ് ടർഗേറിൻ ഹാരൻഹാളിലേക്ക് വന്നത്. എന്തൊക്കെയാണെങ്കിലും ടർണി തുടങ്ങി. ടർണിയിലേക്ക് ഒരുപാട് ആളുകൾ എത്തി. ഒരുപാട് പോരാട്ടങ്ങൾ പല ആളുകൾക്കും ഈ ഒരു ടർണിക്കിടയിൽ വെച്ച് കാണുവാൻ വേണ്ടി സാധിച്ചു. റോബർട്ട് ബരാത്തിൻ അടക്കമുള്ള പല ലോർഡ്സും ഈ ഒരു ടർണിയിൽ വെച്ച് ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള നൈറ്റ് ഈ ഒരു ടർണിയിലേക്ക് വന്നു. അദ്ദേഹം എവിടെ നിന്ന് വന്നെന്നോ അദ്ദേഹം ഏത് ഹൗസിൽ നിന്നാണ് വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. ആ ഒരു മിസ്റ്റീരിയസ് നൈറ്റിന്റെ ഷീൽഡിൽ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു. ഓൾഡ് ഗോഡ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർവുഡ് ട്രീ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഷീൽഡിൽ ഉണ്ടായിരുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തിന് നൈറ്റ് ഓഫ് ദ ലാഫിംഗ് ട്രീ എന്നാണ് വിളിച്ചത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രധാനപ്പെട്ട എല്ലാ നൈറ്റ്സിനെയും തോൽപ്പിക്കാൻ വേണ്ടി തുടങ്ങി. മുൻപ് ഹോലൻഡ് റീഡിനെ ഇടിച്ച മൂന്ന് സ്ക്വയർസിനെ അദ്ദേഹം ഇഞ്ചപ്പരുവാക്കിയാണ് വിട്ടത്. അന്നേ ദിവസം അദ്ദേഹത്തിനെതിരെ ജയിക്കുവാൻ ആർക്കും തന്നെ സാധിച്ചില്ല എന്ന് പറയണം. ഈ ഒരു മിസ്റ്റീരിയസ് നൈറ്റ് എവിടെ നിന്നാണ് വന്നതെന്നോ അല്ലെങ്കിൽ ഇത്രമാത്രം ശക്തനായിട്ടുള്ള ഒരു വ്യക്തി വെസ്റ്ററോസിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. എന്തൊക്കെയായാലും ഏറിസ് ടർഗേറിനും ഈ ഒരു മിസ്റ്റീരിയസ് നൈറ്റിന്റെ ഫൈറ്റ് ഒക്കെ കണ്ടിരുന്നു. ഏറിസ് ടർഗേറിന് ഇതൊക്കെ കണ്ടിട്ടങ്ങ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അദ്ദേഹം ഈ ഒരു മിസ്റ്റീരിയസ് നൈറ്റിന്റെ ഐഡന്റിറ്റി കണ്ടെത്തുവാൻ അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റീരിയസ് നൈറ്റ് ആരാണെന്ന് കണ്ടെത്തുവാൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പറഞ്ഞയച്ചു. പക്ഷേ ഈ ഒരു മിസ്റ്റീരിയസ് നൈറ്റിനെ കണ്ടെത്തുവാൻ വേണ്ടി പോയ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഒരു പൊടി പോലും കിട്ടിയില്ല. ആകെ കുറച്ച് തപ്പിയപ്പത്തേനും അവർക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ ആ ഒരു ഷീൽഡ് മാത്രമാണ്. ആ ഒരു മിസ്റ്റീരിയസ് നൈറ്റ് ആരാണെന്ന് കണ്ടെത്തുവാൻ ആർക്കും തന്നെ സാധിച്ചില്ല. ചില ആളുകൾ പറഞ്ഞു അത് റേഗാർ ടർഗേറിനാണെന്ന്, ചില ആളുകൾ പറഞ്ഞു അത് ലയാന സ്റ്റാർക്കാണെന്ന്. പക്ഷെ ഇന്നും ആ ഒരു മിസ്റ്റീരിയസ് നൈറ്റ് ആരാണെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ടർണി വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. നാല് കിങ്സ് ഗാർഡിലെ നൈറ്റ്സിനെ തോൽപ്പിച്ചുകൊണ്ട് റേഗാർ ടർഗേറിൻ ജോസ് ചാമ്പ്യൻഷിപ്പിലെ ജേതാവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇതിന്റെ ഭാഗമായിട്ട് ഒരു ബ്ലൂ വിന്റർ റോസിന്റെ ക്രൗൺ ആണ് കിട്ടിയത്. ആ ഒരു ക്രൗൺ അദ്ദേഹം സമ്മാനിച്ചത് ലയാന സ്റ്റാർക്കിനായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു റേഗാർ ടർഗേറിൻ ചെയ്തത്. കാരണം റേഗാറിന് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ട്, ആ ഭാര്യയായിട്ടുള്ള എലിയ മാർട്ടൽ ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എലിയയ്ക്ക് പകരം ആ ഒരു ക്രൗൺ റേഗാർ നൽകിയത് ലയാന സ്റ്റാർക്കിനായിരുന്നു. ലയാനയുടെ കല്യാണം ഓൾറെഡി റോബർട്ട് ബരാത്തിനായിട്ട് ഉറപ്പിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പല ആളുകളെയും ദേഷ്യം പിടിപ്പിക്കുകയും അതുപോലെ തന്നെ പല ആളുകൾക്കും വലിയ നിരാശയും ഉണ്ടാക്കിയിരുന്നു. റേഗാറിനും ലയാനയ്ക്കും ഇടയിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഇവരുടെ പ്രണയം കാരണം വെസ്റ്ററോസിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമെന്നോ ഒരു ലോർഡ്സും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു ടർണിയൊക്കെ നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത വന്നു. റേഗാർ ടർഗേറിൻ ലയാന സ്റ്റാർക്കിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു.